ഐതിഹ്യവും ചരിത്രവും ഇഴചേർന്ന അന്തരീക്ഷം. മങ്ങാട്ടില്ലത്തെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് എം ആർ രവീന്ദ്രബാബു ഭട്ടതിരി ആചാരപൂർവം യാത്രയായത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ യാത്രയ്ക്ക്. പൂർവികർ പകർന്നു നൽകിയ അതേ ആചാരങ്ങൾ ഇന്നും അതുപോലെ പാലിച്ചാണ് യാത്ര. 18 കരക്കാര് കോരളിൽ പിടിച്ച ഉണക്കലരിയും സദ്യക്ക് വേണ്ട സാധനങ്ങളുമെല്ലാമായിട്ട് 18 കരക്കാരും 18 കുടുംബക്കാരുമായിട്ട് വലിയ തോണിയിൽ കയറും. അന്ന് അതിനകത്ത് തകിലും താമസവും വഞ്ചിപ്പാട്ടും എല്ലാം ആയിട്ട് രാവിലെ 6 മണിയാകുമ്പോൾ ക്ഷേത്രക്കടവിലെത്തും. ക്ഷേത്രക്കടവിലെത്തിയാൽ ഈ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തിയ ഒരു ദീപം ആറന്മുള ശ്രീകോവിലിനകത്ത് കൊളുത്തും. അത് അടുത്ത വർഷം വരെ അതിങ്ങനെ നിൽക്കും, കെടാവിളക്കായിട്ട് നിൽക്കും. അതാണ് എൻ്റെ ചടങ്ങ്. തിരുവോണനാളിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നും ഭട്ടതിരി തിരുവോണത്തോണിയിൽ കയറും. കാട്ടൂർ കരയിലെ 18 തറവാട്ടുകാരാണ് തോണിയിൽ ഉണ്ടാക്കുക. തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുളക്കടവിൽ തോണി എത്തിച്ചേരും. ഓണസദ്യയ്ക്ക് ശേഷമാണ് ഭട്ടതിരി ഇല്ലത്തേക്ക് മടങ്ങിയെത്തുക. ജനം, കോട്ടയം.